السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരും ബഹുമാന്യരുമായ പൂക്കളത്തൂർ മഹല്ലി നിവാസികളായ ഉപ്പമാരെ ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ യുവസുഹൃത്തുക്കളെ വിദ്യാർത്ഥി മിത്രങ്ങളെ സർവലോക പരിപാലകനായ അള്ളാഹു നമ്മുടെയും നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും വിടപറഞ്ഞു പോയ ആളുകൾ അള്ളാഹു അവരുടെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ. വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എല്ലാവരുടെയും എല്ലാ നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വാതായനങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തുറന്നു തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ശഅബാൻ മാസത്തിൻ്റെ പരിസമാപ്തിയോടുകൂടെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. വിശ്വാസം നഷ്ടപ്പെടാത്ത ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും അവസരം നൽകിക്കൊണ്ടാണ് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്നത്. നിലവിലുള്ള സാഹചര്യവും ചുറ്റുപാടും നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു പരീക്ഷണ ഘട്ടം എന്നുള്ള നിലയിൽ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൻ്റെ ആഗമനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കേണ്ട സന്തോഷകരമായിരിക്കുന്ന സാഹചര്യങ്ങളെ കെടുത്തിക്കളയുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുകയാണ്. 11 മാസക്കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ സജീവമാകുവാനും നന്മയിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാനും പാപഭംഗിലമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് അകന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാനും സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്ന വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ ദീനിനോടും അവൻ്റെ ദീനിൻ്റെ അടയാളങ്ങളാവുന്ന പള്ളികളോട്, ജമാഅത്ത് ജുമാ നിസ്കാരങ്ങളോട്, ഇഴ്തികാഫുകളോട്, വിശുദ്ധ ഖുർആൻ പാരായണങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാനസികമായിരിക്കുന്ന വിശുദ്ധി നേടിയെടുക്കുവാനും അതുവഴി ലോകരക്ഷിതാവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വിശുദ്ധ റമദാനിൽ ഉണ്ടാകുന്നു എന്നുള്ള നിലയിൽ ഈ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മിൽ നിന്നും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ഇപ്രാവശ്യം നിലനിൽക്കുന്ന ഈ നിലക്കുള്ള പ്രയാസങ്ങളിൽ പള്ളികളിൽ പുരുഷന്മാര് ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട സംഘടിതമായ ആരാധനാ കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളുമൊക്കെ നടത്താനും നടത്തിക്കൊണ്ടുപോകുവാനും അതിനോട് ബന്ധപ്പെടുവാനും കഴിയാത്തൊരു ചുറ്റുപാട് എന്നുള്ള നിലയിൽ ഒരാളും വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വിപത്തുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, യഖ്തല്ലു നിളാമുദ്ദീനി, ദീനിന്റെ ഘടനകൾക്ക് ഭംഗം വരാം എന്ന്. വിഷമുള്ള പകർച്ചപ്പനി എന്നാണല്ലോ സാധാരണ നമ്മൾ പറയുന്നത്. ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിന്റെ വ്യാപനം തടയുവാനാണ് ഗവൺമെന്റും ആരോഗ്യ മേഖലയും നമ്മുടെ നേതൃത്വവും ഒക്കെ നമ്മോട് ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സന്ദർഭങ്ങളിൽ ദീനിന്റെ ഘടനകൾക്ക് ഭംഗം വരുമെന്ന് പറഞ്ഞാൽ പള്ളികൾ ഒരുപക്ഷെ പൂട്ടേണ്ടി വരും. അതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്ന സംഘടിതമായിരിക്കുന്ന സ്വഭാവം പലപ്പോഴും ദീനുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ വന്നേക്കാം. ഇതാണ് മഹാന്മാരി ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് നമുക്കിത് കേട്ട് കഴിവില്ലെങ്കിലും പരിചയമില്ലെങ്കിലും മഹാന്മാര് കാലയെ കൂട്ടി എഴുതി വെച്ച ചില പൊരുളുകളുടെ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഫീ കുല്ലിൻ ഖൈറുൻ, എല്ലാ വിഷയത്തിലും നന്മയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എളിയ ബുദ്ധി കൊണ്ടോ ചെറിയ വിവരം കൊണ്ടോ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷേ നമ്മുടെ ദുന്യമിയായ ജീവിതത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരണാനന്തര ലോകത്തോട് ബന്ധപ്പെട്ട നന്മ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞോളണമെന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലക്കുള്ള നന്മയില്ലാത്തത് കൊണ്ട് പരീക്ഷണങ്ങളുടെ കാലം അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ കാലം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ചെയ്യുന്ന നിലപാട് ഒരു വിശ്വാസം ഉണ്ടായിക്കൂടാ. നമ്മൾ തമാശക്ക് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദം പങ്കിടുവാൻ വേണ്ടി സംസാരിക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്തൊരു കാലല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ പറഞ്ഞുകൂടാ. വല്ലാത്തൊരു കാലമല്ലേ എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ കാലഘട്ടങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവാധിനാഥനായ അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങളെയും അവന്റെ കൈകാര്യങ്ങളെയും ഒക്കെയാണ് നമ്മൾ വിമർശിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. അതുകൊണ്ട് അതൊരു വലിയ അപകടങ്ങളിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ വലിയ വലിയ തിന്മകളിലേക്കും വലിയ വലിയ അസംസ്കാരികളിലേക്കും നീങ്ങിപ്പോകും. നമ്മുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകാൻ അത് വഴിയൊരുങ്ങുകയും ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സംസാരങ്ങളിലോ നമ്മുടെ ഇടപെടലുകളിലോ സമ്പർക്കം പുലർത്തുന്നതിലോ അങ്ങനെയുള്ള കാലത്തെ പഴിതാരിക്കൊണ്ട് അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ പോലും ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഫീകുല്ലിൻ ഖൈറുൻ, എല്ലാ വിഷയങ്ങളിലും നന്മയുണ്ട്. നന്മയുണ്ടെന്ന് മനസ്സിലാക്കി ക്ഷമയോടുകൂടെ നമ്മുടെ ഗവൺമെന്റും ആരോഗ്യ മേഖലയും നമ്മുടെ പണ്ഡിത നേതൃത്വവും ഒക്കെ ഈ വിശുദ്ധ റമദാനിനോട് ബന്ധപ്പെട്ട് പള്ളികളുമായി ബന്ധപ്പെട്ട് ജമാഅത്തുമായി ജുമായുമായി ബന്ധപ്പെട്ട് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശമാണോ നമ്മോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വിഷമകരമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാകുന്ന സമയത്ത് അതിശയത്തോടുകൂടെ തന്നെയാണ്, വലിയ പുതുമയോടുകൂടെ തന്നെയാണ് റമദാനിന്റെ വരവിനെ നമ്മൾ കാണേണ്ടത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ ഒരു കാര്യം വീക്ഷിക്കുന്ന സന്ദർഭത്തിലോ കേൾക്കുന്ന സന്ദർഭത്തിലോ അറിയാനിടയാകുമ്പോഴോ ആണ് സാധാരണഗതിയിൽ വിശ്വാസി സുബ്ഹാനല്ലാഹ് എന്ന് മൊഴിയുക. അപ്രതീക്ഷിതമായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അദൂൻ ഹലറ, നബിയെ ശത്രുക്കൾ ആസന്നമായിട്ടുണ്ടോ? ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ആസന്നമായോ അതോ എന്തെങ്കിലും പുതിയ സാഹചര്യങ്ങളുമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും മലക്ക് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിവ്യ വെളിപാടുമായി വന്നതാണോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ് എന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന വാക്കും ഒഴിഞ്ഞപ്പോ അവിചാരിതമായിക്കൊണ്ടുള്ള ചോദ്യമാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിച്ചത്. ഈ സന്ദർഭത്തിൽ ഹബീബാനവി തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, വിശുദ്ധ റമദാനിന്റെ പൊന്നമ്പിളി മാനത്ത് ദൃശ്യമാകാൻ പോവുകയാണ്.
വിശുദ്ധ റമദാനിന്റെ വരവിനെ ഓർത്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനും അതിലൂടെ പടച്ചറപ്പിന്റെ പൊരുത്തം സമ്പാദിക്കുവാനും ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ ഇല്ലാതെയാക്കി മനസ്സിന്റെ വിശുദ്ധിയെ വീണ്ടെടുക്കുവാനും പറ്റുന്ന അത്ഭുതകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ റമദാൻ ആഗതമാകുന്നത്. ആ റമദാനിന്റെ വരവിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് മൊഴിഞ്ഞത് എന്ന് അഷ്റഫുൽ ഖൽക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സാധാരണ മാസത്തിന്റെ വരവ് പോലെ, ഒരു ദിവസത്തിന്റെ വരവ് പോലെ, ഒരു സാഹചര്യത്തിന്റെ കടന്നു വരവ് പോലെ ഈ റമദാനിന്റെ പൊന്നമ്പളിയുടെ വരവിനെ ഒരിക്കലും നമ്മൾ കാണുവാൻ പാടില്ല. നമ്മൾ അതിനെ അതിശയത്തോടുകൂടെ അത്ഭുതത്തോടുകൂടെ കാണുകയും റമദാൻ മാസം ഉൾക്കൊള്ളുന്ന ആത്മീയമായിരിക്കുന്ന ബഹുമാനവും പ്രതീതിയും ഒക്കെ ഉൾക്കൊള്ളുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിശുദ്ധ റമദാൻ ഷഅബാന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച റമദാൻ ആരംഭിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ശനിയാഴ്ച റമദാൻ ആരംഭിക്കുകയാണെങ്കിലും പ്രഥമ രാത്രി തന്നെ നമ്മൾ വലിയ പരിഗണന കൊടുക്കണം. വെള്ളിയാഴ്ച റമദാൻ ഒന്ന് ആരംഭിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച പകൽ അസ്തമിച്ചതിന് ശേഷമുള്ള മഗരിബ് നമസ്കാരത്തിന്റെ ജമാഅത്തോടുകൂടെ ഓരോ മഗരിബിന്റെ ജമാഅത്തും ഓരോ ഇഷായിന്റെ ജമാഅത്തും ഓരോ സുബഹിന്റെ ജമാഅത്തും ഒക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, മഹലിലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലുള്ള ആളുകളുമായി ഒരുമിച്ച് കൂടിയിരുന്ന് ജമാഅത്ത് നിർവഹിക്കുവാനുള്ള മാനസികമായിരിക്കും സന്നദ്ധതയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ റമദാൻ ഏത് രാത്രി ആരംഭിക്കുകയാണെങ്കിലും പ്രഥമ രാത്രിക്ക് തന്നെ നമ്മൾ വലിയ പരിഗണന കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ എല്ലാ വർഷവും പറയാറുള്ളത് പോലെ റമദാൻ മാസം എപ്പോ കണ്ടു എന്നുള്ള വിവരം കിട്ടിയാലും പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മഗ്രിബിന്റെ ജമാഅത്തും നഷ്ടപ്പെടുത്താതെ അന്നത്തെ രാത്രി തന്നെ ഇഷായിന്റെ ജമാഅത്തിനും പള്ളിയിൽ വന്ന് പങ്കെടുത്ത് തറാവീഹ് നമസ്കാരത്തിൽ ബന്ധപ്പെടണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്രാവശ്യം ആ നിലക്കുള്ള ഒരു മെസ്സേജ് നമുക്ക് മഹല്ലി നിവാസികൾക്ക് കൊടുക്കാൻ കഴിയുകയില്ല. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരുമായി മഗ്രിബിന്റെയും ഇഷായിന്റെയും ജമാഅത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിനും അതിൽ ആത്മാർത്ഥത പുലർത്തുവാൻ വീടുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. റമദാനിന്റെ ആരംഭം മുതൽ അവസാനിക്കുന്നത് വരെ ഒരൊറ്റ മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്, ഒരൊറ്റ ഇഷായിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്, ഒരു സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. കാരണം റമദാനിന്റെ ആരംഭം മുതൽ മഗ്രിബിന്റെയും ഇഷായിന്റെയും ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ലൈലത്തുൽ ഖദറിന്റെ പരിപൂർണമായിരിക്കുന്ന വിഹിതം കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധ്യമല്ലല്ലോ എന്നൊന്നും പറഞ്ഞൊരിക്കലും പരിതപിക്കേണ്ടതില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലുള്ള മാതാപിതാക്കളുമായി ഭാര്യ മക്കളുമായി വീടിന്റെ അകത്തളങ്ങളിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ചുകൊണ്ടൊക്കെ നിർവഹിക്കുന്ന ആരാധനാപരമായ കാര്യങ്ങളെ കൊണ്ട് നേടിയെടുക്കാവുന്ന ആത്മീയത നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലും ഒതുങ്ങിക്കൂടി നിർവഹിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമാർ ഇസ്ലാമിക ശരീഅത്ത് കാര്യങ്ങളെ വിശാലമാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുണ്യവും നഷ്ടപ്പെടുത്താതെ ഖുർആനുമായി ബന്ധപ്പെട്ട്, ഇസ്കാരവുമായി ബന്ധപ്പെട്ട്, സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട്, തറാവീഹ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജാഗ്രത കാണിക്കണം. നമ്മൾ സജീവമായിരിക്കുന്ന ശ്രദ്ധ പുലർത്തണമെന്ന് മഹലിലെ ഖാളി എന്നുള്ള നിലയിൽ വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സാഹചര്യങ്ങളെ ഓർത്ത് ഒരാളും വിഷമിക്കേണ്ടതില്ല. തറാവി നമസ്കാരത്തിന് പോകാൻ കഴിയില്ലല്ലോ, അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുപക്ഷെ മഗ്രിബിന്റെ സമയത്ത് നോമ്പ് തുറന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ വിശ്രമിക്കാൻ വേണ്ടി കടന്നുറങ്ങുന്ന സാഹചര്യം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷായന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, തറാവീഹ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള നഷ്ടപ്പെടലുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മൾ നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു കിടത്തമോ ഉറക്കമോ ഒന്നും സ്വീകരിക്കാതെ നല്ല വിശ്വാസത്തോടുകൂടെ അഭിവാദം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മങ്കാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. വിശ്വാസമുള്ളവനായി പരിപൂർണ മുഅ്മിനായി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള താല്പര്യത്തോടുകൂടെ മരണാനന്തര ലോകത്ത് ഞാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ എന്നെ പടച്ച് പരിപാലിച്ച് പോറ്റിയ എല്ലാ കഴിവുകളും തന്നെ അനുഗ്രഹിച്ചതായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല കണ്ടുമുട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ആ
ആ പങ്കാളിത്തം വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ചാണെങ്കിലും നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ട് പറയുകയാണ്, വീടുകളിൽ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോഴും ഈ രണ്ട് ഉദ്ദേശങ്ങളിലൂടെ നമ്മൾ ആ വിഷയം പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് വിശ്വാസികളായി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുക, ഒരിക്കലും അമാന്തിച്ചു നിൽക്കാതെ അലസന്മാരായി നമ്മൾ പിന്തിരിഞ്ഞു പോകേണ്ടവരല്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, രാജ്യത്തെ മുഴുവൻ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അതിലുപരി നമ്മുടെ നാട് വിട്ടുപോയി നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, വീടില്ലാത്തവൻ്റെ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടി പലപ്പോഴും നമ്മോടൊപ്പം നിന്നുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന, തൊഴിലുകളിലും ജോലികളിലും ഒക്കെ ഏർപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾ, വിദേശത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും ഒക്കെയാണ് അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമയത്തുള്ള പ്രാർത്ഥനകളിലും നമ്മൾ അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ പ്രാർത്ഥനയിൽ അവർ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവർക്കും നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു അവസരം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വിശുദ്ധ റമദാൻ ആസന്നമാകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നമുക്ക് നൽകുകയാണ്. 11 മാസത്തെ അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നബിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എൻ്റെ ഉമ്മത്തിന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഉത്തരം കിട്ടുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷമാണ്. നോമ്പ് തുറക്കുന്ന സന്തോഷമാണ്, അവൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തടവില്ലാതെ ഉത്തരം ലഭ്യമാകുന്ന ഒരു ആത്മീയതയുടെ സന്തോഷമാണ്. രക്ഷിതാവായ അള്ളാഹു തആല എന്നെ കണ്ടുമുട്ടുന്ന സന്തോഷം അതിനപ്പുറം നമ്മെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനായ നിലക്ക് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരുമെന്ന് നബിബാനു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യം ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധ റമദാനിന്റെ ആഗമനം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന സന്ദർഭങ്ങളാണല്ലോ നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് വക നൽകുകയാണ്. സമാധാനത്തിന്റെ വാതായനങ്ങൾ നമുക്ക് തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കാരമൊക്കെ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ മനസ്സിലാക്കി, പാവപ്പെട്ടവരെ അറിഞ്ഞ് അവരിലേക്കുള്ള ആശ്വാസങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും, ഒരാളും ഈ സന്ദർഭത്തിൽ പ്രയാസപ്പെടുന്ന ചുറ്റുപാടുകൾ ഉണ്ടായിക്കൂടാ, അയൽവാസി അയൽവാസി ശ്രദ്ധിക്കുവാനും, കുടുംബങ്ങൾ കുടുംബങ്ങൾ ശ്രദ്ധിക്കുവാനും, മഹലി നിവാസികൾ മഹലിൽപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കുവാനും, അത് ജാതി മതഭേദമന്യേ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ആരുണ്ടെങ്കിലും അവർക്ക് ആശ്വാസത്തിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ, സമാധാനത്തിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റമദാനിനെ നമ്മൾ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക, ബന്ധപ്പെട്ട ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ നിയന്ത്രണ വിധേയമായി കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി പറയുകയാണ്, മഹലി നിവാസികളാകുന്ന നല്ലവരായ യുവ സുഹൃത്തുക്കളോട് വളരെ സാന്ദർഭികമായി വിനയത്തോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വീടുകളിൽ വെച്ചുകൊണ്ടുള്ള ഇഷാ നിസ്കാരം തറാവിക നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള നിലപാടുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ പോലീസ് മേധാവികൾ, നമ്മുടെ നിയമപാലകന്മാരായിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ സഹപ്രവർത്തകന്മാര്, നഴ്സന്മാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ തലത്തിൽ ജീവനക്കാരായിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഈ COVID-19 വ്യാപനത്തെ തടയുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തെ മറന്നുകൊണ്ട്, മാതാപിതാക്കളെ മറന്ന്, കൊച്ചു മക്കളെ പോലും മറന്നുകൊണ്ട്, സ്വന്തം ജീവന്റെ ഭീഷണി പോലും നേരിട്ടുകൊണ്ട് അവർ ഈ COVID-19 വ്യാപനത്തെ തടയുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ്. അവരോടൊപ്പം നിന്നുകൊണ്ട് അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയന്ത്രണ വിധേയമാകേണ്ടതുണ്ട്. അതോടെ തറാവീഹിന്റെ സമയം കഴിഞ്ഞാൽ രാത്രിയാകുന്ന സന്ദർഭത്തിൽ ആരും കാണാനും ശ്രദ്ധിക്കാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണമല്ലാത്ത രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്വഭാവങ്ങൾ നമ്മുടെ വളർന്നു വന്ന ചെറുപ്പക്കാരിലോ കുട്ടികളിലോ ഉണ്ടാകരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി വീടുകളുമായി ബന്ധപ്പെട്ട് ആരാധനാക്രമങ്ങളിൽ മുഖരിതമാകുക. ഒരു പ്രയാസവും ഒരു വശവും ആരും കരുതേണ്ടതില്ല. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ആരാധനാക്രമങ്ങളെ കൊണ്ടും റമദാനിലെ നോമ്പ് കൊണ്ടും റിലീഫ് പ്രവർത്തനങ്ങളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും ഒക്കെ ഇൻഷാല്ലാഹ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സമാധാനപരമായ ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു വരും. സന്തോഷത്തിന്റെ ഒരു പുരോഗതിയുടെ ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു
വരും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമളാനെ സ്വാഗതം ചെയ്യുവാനും ആദരിക്കേണ്ടത് പ്രകാരം ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ആരാധനാപരമായ കാര്യങ്ങളോട് ബന്ധപ്പെടുവാനും അതുവഴി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റോഹിൻ്റെയും പരിശുദ്ധി നേടിയെടുക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമുർ റഹീമായ രാജസീതായ തമ്പുരാനെ ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നവരുടെയും നല്ല മുറാദുകളെ നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ അല്ലാഹുവേ ലോകത്ത് വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ തമ്പുരാനെ നാട്ടിലും നാടിൻ്റെ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തീർത്ത് സമാധാനപരമായിരിക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ വീടുകളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ആരാധനാപരമായ കാര്യങ്ങൾ എല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നിന്റെ പൊരുത്തം കിട്ടുന്ന നല്ലവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ നാടുകളിലും മഹല്ലുകളിൽ ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഐക്യവും സ്നേഹവും മമതയും സൗഹാർദ്ദവും ഖിയാമനാൾ വരെ നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ വാഹു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി